ഹലോ നമസ്കാരം ആർ ജെ വിങ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹോം ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹോം ടൂർ എന്ന് പറയുമ്പോൾ ഒരു വിൻറ്റേജ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപാട് നല്ല മെമ്മറീസും നമ്മുടെ ബാല്യകാലത്തിലേക്ക് കടന്നു പോകുന്ന ഒത്തിരി ഒത്തിരി കാഴ്ചകളൊക്കെയുള്ള ഒരു ഹോം ടൂറാണ്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ വീട് ഞങ്ങൾ പഴയ ഒരു ഓർമ്മയിലെ വീടൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ വീട്ടിലോട്ടുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദുർഘടമായിട്ടുള്ളതോ, വലിയ ദുർഘടമൊന്നുമല്ല, പക്ഷെ ഇന്നത്തെ പോലെ നമുക്ക് ഫ്ലാറ്റോ അല്ലെങ്കിൽ റൂഫിയോ ഒക്കെ ചെയ്തിട്ടുള്ള വീടൊന്നുമല്ല. അപ്പോൾ മെല്ലെ മെല്ലെ ഈ സ്റ്റെപ്പൊക്കെ, സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പാറ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ, കല്ല് കല്ല്. അപ്പോൾ ഈ കല്ലൊക്കെ ഞങ്ങൾ ചവിട്ടി ചവിട്ടി കയറാൻ പോകണം. പണ്ട് നമ്മൾ കസിൻസൊക്കെ ഒന്നിച്ചൊക്കെ ഇതുവഴിയൊക്കെ കയറി പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ മെമ്മറീസൊക്കെ ഓർമ്മ വരുന്നു. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് വരണം, നടന്ന് നടന്ന് കയറാം. മെല്ലെ കയറിയില്ലെങ്കിൽ വിവരം അറിയും. അപ്പം മെല്ലെ മെല്ലെ നമുക്ക് കയറാം. ഇനിയിപ്പോഴേ നമ്മൾ പോകാൻ പോകുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ്. പ്രത്യേക സ്ഥലത്ത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കിണറ്റിലാണ്. അപ്പം കിണറ് നിങ്ങൾ ആലോചിക്കും, ഇത്ര മാത്രം എന്തോ പ്രത്യേകതയാണ്. പണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വെള്ളം കോരിക്കോരിയായിരുന്നു, വെള്ളം എടുത്തുകൊണ്ടിരുന്ന എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തള്ളലാന്ന് തോന്നും. വല്ലപ്പോഴും വെള്ളം കറണ്ടില്ലാത്തപ്പം മാത്രം വെള്ളം കോരും, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും കൂടെ ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷെ അത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഒന്ന്, ഇച്ചിരിക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കളറൊക്കെ അടിച്ചു, പെയിൻറ്റൊക്കെ മാറ്റി. പക്ഷെ പെയിൻറ്റ് ഒരു ലുക്കില്ല, നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. എന്നെ നല്ല ഭംഗിയില്ലേ, വെള്ളത്തിലാശ ഉൾപ്പെടെ ആരാണ്ടൊക്കെ ഉണ്ട്. തൊട്ടിയും കലപ്പയും തൊട്ടിയും ഒന്ന് പറഞ്ഞു തരാം. തൊട്ടിയും കയറും, കപ്പിയും കയറും. ആ കപ്പിയും കയറും, അങ്ങനെയല്ലല്ലോ പറയുന്നത്, കപ്പിയും കയറും. ആ കപ്പിയും കയറും പറഞ്ഞു പറയുന്നവർക്ക് നിങ്ങൾക്ക് തോന്നും. പിന്നെ നിങ്ങൾ ആലോചിക്കും, എനിക്ക് ഭയങ്കര മറ്റേ, എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് കുറച്ച്, എനിക്ക് മലയാളവും നല്ല വ്യക്തമായിട്ടാണ്, ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല കേട്ടോ. ആ സംഭവത്തിൻ്റെ പേര് പ്രത്യേകിച്ച് പെട്ടെന്ന് മറന്നു പോയതാണ്. ഇനി നമുക്ക് വീട്ടിലോട്ട് കയറിയാലോ, കമത്തിടാനോ എന്തോ ഇറങ്ങനോ ഈ ക്യാമറയുടെ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. കമത്തിടാൻ എന്താ കമത്തിടാൻ, നമ്മൾ ഇത് കോരാൻ ഉപയോഗിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അതിന്റെ പേര് അറിയാൻ നിരക്കുന്ന കമന്റ് ചെയ്യുക. ചിലപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ഒക്കെ ഒന്നും അറിയില്ലായിരിക്കും, തൊട്ടി എന്ന് പറയായിരിക്കും, പിന്നെ കയറെന്നൊക്കെ പറയായിരിക്കും. അതിന്റെ പേര് അറിയാൻ നിരക്കുന്ന കമന്റ് ചെയ്യുക. പിന്നെ ഇപ്പൊ നമുക്കിന്ന് വീട്ടിലോട്ട് കയറിയാലോ. ഇതൊക്കെ ഒരുപാട് ഇലയും വേസ്റ്റും ഒക്കെ ഉണ്ട്, സാരമില്ല, നമുക്ക് വീട്ടിലോട്ടൊന്ന് കയറി നോക്കാം. അപ്പൊ കുറേ നാളിന് ശേഷം ഈ വീട് തുറക്കാൻ പോവാണ്. ഒരു മണിച്ചിത്ര താട്ടിട്ട് പൂട്ടിയിട്ടൊക്കെ വെച്ച് തിന്ന റൂമായിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് തുറന്നു നോക്കാം. അല്ലാതെ കുറേ വർഷങ്ങളായി കണ്ടോ ഈ വീടിന്റെ മച്ചൊക്കെ നോക്കിയൊക്കെ, റൂഫിംഗ് ഒക്കെ പണ്ടത്തെ റൂഫിംഗ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്തൊക്കെ ജീവിതം ഉണ്ടാവും എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഓരോ മുറിയിലും ഇങ്ങനെ കയറി കയറി പോവാം. പോയാലോ, വന്നോളൂ. ഇതായിരുന്നു പണ്ടത്തെ ഞങ്ങളുടെ ഹോള്. നമ്മളെ ഈ എന്താ പറയാ, ഈ എല്ലാവരും ഒക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു മുറിയായിരുന്നു ഇത്. പക്ഷെ അന്ന് കുറെ പേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കസിൻസും എല്ലാവരും ഉള്ളതുകൊണ്ട് രസമായിരുന്നു. ഇവിടെ നമ്മുടെ ഷെൽഫ് ഉണ്ട്, അയ്യോ ഇവിടെ ജനലൊക്കെ ക്ലോസ്ഡ് ആണ്, തുറക്കുന്നില്ല. കാരണം പുറത്ത് നല്ല മഴയും കാറ്റും കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തുറക്കുന്നില്ല. അപ്പൊ നമുക്ക് കിച്ചണിലോട്ടൊക്കെ ഇത് പോയി നോക്കാം. വാ, എല്ലാവരും വന്നോളൂ. നല്ല ഷെൽഫൊക്കെ കണ്ടോ, പഴയ ഷെൽഫാണ്. ഇന്നത്തെ പോലെ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഷെൽഫൊന്നുമല്ല, പണ്ടത്തെ ഒരു ഷെൽഫാണ്, തടിയുടെ ഷെൽഫാണ്. ഇത്രയും നാളായിട്ടും ഇങ്ങനെ നീണ്ടു നിന്നല്ലോ, നീണ്ടു നിന്നല്ലേ പറയുന്നത്. ഇനി നടന്നു വരുമ്പോ അതെ, ഇന്നത്തെ പോലെ പുകയല്ല, തണുപ്പും അടുപ്പൊന്നും അല്ല ഇത്, പഴയ അടുപ്പാണ്. അടുപ്പൊക്കെ കണ്ടു. ഇനി ഇതിപ്പം അടുപ്പൊക്കെ കണ്ടാലും പിന്നെ വരുമ്പോ ഇത് കണ്ടോ, ഇതിപ്പോ എല്ലാവരും വീട്ടിലുണ്ട്. ഇതിപ്പോ ഞാൻ ഒരുപാട് വിൻറ്റേജ് ഐറ്റം ആണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലും ഉണ്ട്, ആരെയൊക്കെ എല്ലാവരും വീട്ടിലുള്ള കാര്യം തന്നെയാണ്. എങ്കിലും ഇത്രയും നാളായിട്ട് ഇപ്പൊ തന്നെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു. നമ്മുടെ മിക്സി ഒക്കെ ആണെങ്കിലേ കുറച്ചൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കറന്നൊക്കെ സൗണ്ട് ഒക്കെ മാറും. പക്ഷെ നമ്മൾ ഒരിക്കലും ചതിക്കാത്ത, കറണ്ട് ഇല്ലെങ്കിലും നമ്മൾ ചതിക്കാത്ത ഐറ്റമാണ് ഈ അമ്മിക്കല്ല് അരകല്ല് ആട്ടുകല്ല് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഷെൽഫ് സാധനങ്ങളൊക്കെ കയറി വിടാതെ വയ്ക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ലാസ്റ്റ് റൂമാണ്. ഇത് പെട്ടെന്ന് മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ മാസ്റ്റർ റൂമാണ് കേട്ടോ. ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഈ റൂമിലൊക്കെ അവർ അക്കോമഡേറ്റ് ചെയ്ത് കൊടുക്കും, ഇല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തായിരിക്കും കൊടുത്ത് താമസിക്കുന്നത്.
എന്തായാലും തിരിച്ചറിഞ്ഞാണ്. കാരണം എന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൗണ്ടിന്റെ ഒക്കെ നല്ല പ്രശ്നം ഉണ്ടാവും. അതുപോലെ വെട്ടം ഭയങ്കര ഇഷ്യമാണ്. ഇവിടെ ലൈറ്റൊന്നും ഇല്ല. ബിഗ് ബോസ് ഹൗസ് പോലെ നമുക്ക് ഫോൺ പോലും ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം റേഞ്ച് ഒന്നും ഇല്ല. പക്ഷെ ഇപ്പം നമ്മള് റേഞ്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോകുകയാണ്.